നമുക്ക് ഈ സർക്കാർ എന്നല്ല ഈ തവണത്തെ കേരള എന്ന എത്ര പേര് പാർലമെന്റിലേക്ക് പോയിട്ടുണ്ട്? എന്തിനാണ് ഭയം? ഇവിടെ ഒരു സിസ്റ്റം തന്നെ അങ്ങനെയാണ്, അത് പൂർണ്ണമായിട്ടും പാട്രിയാക്കലാണ്. നമുക്കൊരു നാണക്കേട് പോലും ഇല്ല ഇവിടെ ഒരു സ്ത്രീയെ ജയിപ്പിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞത്. നമുക്ക് തുല്യമായിട്ടുള്ള പ്രാതിനിധ്യം പാർട്ടിയിലെങ്കിലും വേണം എന്ന് പറഞ്ഞാൽ മനസ്സിലാവാറില്ല. പിന്നെ എങ്ങനെയാണ് സിനിമയ്ക്കകത്ത് മാത്രം പറ്റുന്ന ഒരു ജെൻഡർ അവയർനെസ് ഉണ്ടാവുക? അതുണ്ടാവില്ല. നിങ്ങൾ വീണ്ടും നമ്മൾ ചോദിക്കുന്നത് ബാക്കി 5 ടേംസ് ഓഫ് റെഫറൻസിനെ പറ്റി എന്താ നിങ്ങൾ ചോദിക്കാത്തത്? ഇന്ന് ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തെ സ്ത്രീകൾ എവിടെ മൂത്രമൊഴിക്കും, എവിടുന്ന് ഉടുപ്പ് വസ്ത്രം മാറും, അവരെ റെമ്യൂണറേഷൻ ഇന്ന് മുതൽ അവർക്ക് കറക്റ്റ് ചെയ്യാമല്ലോ. അതിന് വേറെ ഒരു ബാധ്യതയില്ലല്ലോ. അതിനെപ്പറ്റി എന്താ നിങ്ങൾ ചോദിക്കാത്തത്? നമ്മൾ സിനിമ നമുക്ക് അറിയാം വോയറിസത്തിൻ്റെ കലയാണ്, പക്ഷെ ഇത്രയും വോയറിസ്റ്റിക് ആവാൻ പറ്റുമോ? നമ്മൾ മീഡിയ ഇങ്ങനെ ആവാൻ പാടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാക്കി 5 ടേംസ് ഉണ്ടല്ലോ, അത് ഇമ്മീഡിയറ്റ്ലി നടപ്പാക്കാനുള്ള നീക്കം എന്താണ് നടത്താത്തത് എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അത് എല്ലാ കാലത്തും അങ്ങനെയാണ്. ഈ കൊടുത്തത് പോലെ ഇനി കൊടുത്തത് പരാതി കൊടുത്താലും അതിനൊരു അവസാനം ഉണ്ടാവില്ല. കാരണം കൊടുത്ത പരാതികളൊക്കെ നമ്മളെ മുമ്പിലുണ്ട്. മാതൃകാപരമായിട്ട് ശിക്ഷിച്ചിട്ടുള്ള, താക്കീത് ചെയ്തിട്ടുള്ളത് പോലും നമ്മളുടെ മുമ്പിൽ എക്സാമ്പിൾസ് ഇല്ല. അപ്പം അതുകൊണ്ട് ഇനിയും നമ്മൾ ഈ പറഞ്ഞ ആൾക്കാരെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്താം, കയറ്റി ഇറക്കാം എന്നൊക്കെ വിചാരിക്കുന്നത് തെറ്റാണ്, ക്രൂരമാണ്. ഞാൻ പറഞ്ഞ ടേംസ് ഓഫ് റെഫറൻസിലെ ഒന്നില് സെക്യൂരിറ്റി വർക്ക് പ്ലേസ് ഫോർ വിമൻ എന്ന് പറയുന്ന അതിലെ ഒറ്റ ഘടകത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അവിടുന്ന് മൂവ് ചെയ്യണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായില്ല. വൈകിട്ട് ഇപ്പം വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു കുറ്റകമായ അലംഭാവം അമ്മയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? അതേതാ സംഘടന എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മേഖലയിലെ അമ്മ എന്ന സംഘടന, നിങ്ങൾ ഉദ്ദേശിക്കുന്ന AMMA ആണെങ്കിൽ അവരെന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടായിരിക്കും. എനിക്ക് വ്യക്തിപരമായിട്ട് WCC അല്ല, എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു ആകാംക്ഷയില്ല. കാരണം ഇത്ര നേരവും ഒന്ന് റിയാക്ട് ചെയ്യാൻ പോലും വേണ്ട, അതൊന്ന് അന്വേഷിക്കണം എന്ന് ഒരു വെറും വാക്ക് പറയാൻ പോലും തയ്യാറല്ലാത്ത കലാകാരന്മാർക്കൊക്കെ കലാകാരൻ എന്ന് ഞാൻ പറയുന്നത് പാട്രിയാക്കലായതുകൊണ്ട് കാര്യങ്ങളെ ഡെലിബറേറ്റ്ലി ഒഴിവാക്കിക്കൊണ്ട് പറയാം. അവരാരും ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ ഒരു ആർട്ടിസ്റ്റിന്, അത് കാണിച്ചിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് തന്നെ അവരിനി എന്താണ് സംഘം ചേർന്നിട്ട് എന്ത് പുറത്തേക്ക് പറയുന്നു എന്നുള്ളതിനെ പറ്റി അറിയാൻ എനിക്ക് വ്യക്തിപരമായിട്ട് ആകാംക്ഷയില്ല.